അലിയൻസ്. ഇതല്ലേ വീട്? അണ്ണാ ഇതെല്ലാം തോന്നട്ടെ വീട്. ഇതല്ല എടാ താഴെ കാണുന്ന വീട്. വാങ്ങോ അപ്പുറത്താണ. എനിക്കറിയാം അണ്ണാ, ക്ലീറ്റസ് അണ്ണന്റെ വീടല്ലേ. എനിക്കറിയാം. ഇതോണ്ടേക്കിടെ ഇത് തന്നെ വീട്. എടാ അത് അപ്പുറത്ത് കാണുന്ന വീടാ. ഇതല്ലേ ഇത് വേറെയാണ്. എന്റെ പൊന്നണ്ണ ക്ലീറ്റസ് അണ്ണന്റെ പമ്പറന്നാരെ എനിക്കറിയാന്നല്ലേ. നമ്മളെ എത്ര വട്ടം ഇതുവഴി അമ്പലത്തിന്റെ വിരിവിനൊക്കെ വന്നിട്ടുള്ളൂ. നിനക്ക് ക്ലീറ്റസിന്റെ പമ്പറന്നതല്ലേ അറിയത്തുള്ളൂ. ക്ലീറ്റസിനെ അറിയാവോ നിനക്ക്? എന്റെ അണ്ണ ക്ലീറ്റസ് അണ്ണൻ തന്നെയല്ലേ. ക്ലീറ്റസ് അണ്ണന്റെ പമ്പറന്ന രണ്ടു ഒന്നല്ലേ. അപ്പുറത്തെ വീടാ ക്ലീറ്റസിന്റെ വീട്. അണ്ണ ചോല വീടാ. സമ്മാനപ്പെടെ നമ്മള് ഒന്നല്ല അണ്ണ. അണ്ണ ഒരു ഗ്ലാസ് അടിച്ചു ഒരു ഗ്ലാസ്സിൽ കിടന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, പറയുന്നതനുസരിക്കണം, കേൾക്കണം. എനിക്കറിയാം അറിയാവുന്ന അത്ര ഒന്നും നിനക്ക് അറിയില്ല. നമ്മള് ക്ലീറ്റസ് അടിക്കണോ? അടിക്കും. ഞാൻ അടിക്കണം ക്ലീറ്റസ്. ബഹളം ഉണ്ടാക്കരുത്. എനിക്ക് എനിക്ക് അതിലൊക്കെ കിടക്കണ്ട. നിങ്ങളെ അടിച്ചല്ലേ അണ്ണ. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അണ്ണ ഞാൻ ഈ അല അവനല്ല നിന്നെ അല്ല നിങ്ങളെയല്ല അവൻ അടിക്കുന്നു വീടിരിക്കുന്നെ. എവനൊക്കെ ഒരു മറ്റുള്ളവനെ തണവലിരിക്കുന്ന പട്ടി പട്ടി ധൈര്യം ഇറങ്ങി വരാ ഇറങ്ങി അണ്ണ. ലേഡീസ് ചട്ടിയില്ല അവം അടങ്ങ. ക്ലിറ്റോമാനൊന്ന് വിളിക്കോ. ഒരു കാര്യം പറയാനായിരുന്നു. ക്ലിറ്റോ സാർ അദ്ദേഹത്തെ ഒന്ന് വിളിക്കൂ. ക്ലിറ്റോ ഒന്ന് വിളിക്കൂ അദ്ദേഹത്തെ. ഒന്ന് തമ്പിയണ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. എന്താ തമ്പിയണ? തമ്പിയല്ലടാ ഞാൻ, കമ്പിയാടാ കമ്പി. നീ എന്നാണ് എന്നെ പറ്റി വിചാരിച്ചത്? അപമാനം പറഞ്ഞു പറഞ്ഞ ഞാൻ പോയി ആത്മഹത്യ ഒന്ന് വിചാരിച്ചാടാ. നിന്നെ എന്നെ കൈകുട്ടി വലിച്ചു കീറിട്ടുണ്ടല്ലോ. നീ മുളക് ഉപ്പം തെച്ചിങ്ങനെ വീട്ടിൽ വന്നാൽ ആവശ്യമില്ല സംസാരിക്കല. നിനക്ക് ആവശ്യമില്ലാത്ത എനിക്ക് പറയാം. എനിക്ക് പറയാമെങ്കിൽ ബഹളം വെക്കണ്ട. മര്യാദക്ക് എന്തെങ്കിലും സംസാരിക്കണോ? നമുക്ക് വൈകിട്ട് സംസാരിക്കാം. അണ്ണാ ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ അടങ്ങണം. ഒന്ന് അടങ്ങണ്ട. കൂട്ടുകാരെ നിങ്ങൾ അയാളെ വിളിച്ചോണ്ട് പോകാൻ നോക്ക്. ഒന്നല്ല സാറേ, എന്ന് വെച്ചാ സാറേ നീ ഒരു കലാകാരനാണ്. എടാ നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ? ഇടാ സമൂഹത്തിൽ ഇറങ്ങി നിന്നെ ആർക്കെങ്കിലും തിരിച്ചറിയാമോടാ? ഇടാ പത്ത് പേര് കണ്ട നിന്റെ മൂഞ്ചി നോക്കോടാ. ആരെങ്കിലും നിന്റെ മൂഞ്ചി നോക്കോ. നിന്നെയൊക്കെ പോലെ കഴിപ്പണം കിട്ടുമോ? മാര് എന്റെ അണ്ണന്റെ അത കല്യാണിച്ചു കള്ളും കുടിച്ചിരുന്ന അതേ പറഞ്ഞു. ഞാൻ മര്യാദക്ക് തമ്പിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ മദ്യപാനിയാണോ? ഞാൻ പാപിയാണോ? ഞാനൊരു അപാസനാണോ സാറേ? അല്ല, എന്റെ നാടകം ബുക്ക് ചെയ്യാൻ വേണ്ടി ഈ ക്ലീറ്റോടെ രണ്ട് സുഹൃത്തുക്കള് വന്നു. അവരെ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ആഭാസനാണ്. പല വേദിയിലും ഞാൻ നാടകം കളിക്കുമ്പോ നാട്ടുകാരുടെ തല്ലുകൊണ്ട് വീട്ടിൽ പോകാറുള്ളു. ഞാൻ 24 മണിക്കൂറും വെള്ളം അടിച്ചു നടന്നിട്ട് നാട്ടുകാരനെ പിടിച്ച് കെട്ടാനാ നേരെ വെള്ളത്തിൽ. എന്റെ പെണ്ണും പിള്ള നിവൃത്തിയോട് കൊണ്ട് ഇവിടെ വന്നു. പഞ്ചാര ഉപ്പും പിളങ്ങ് കള മേടിച്ചു. ഞങ്ങൾ ഞമ്മൾ ഞമ്മൾ ചെല്ലുവാണ്. ഇയാള് പറഞ്ഞു മനുഷ്യനെ കളിയാക്കുന്നതിന് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ തമ്പിയെണ്ണം മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല. സാറ് തമ്പിയെണ്ണം പറഞ്ഞല്ലോ സാറിന് മനസ്സിലായേ? മനസ്സിലായി തമ്പിയെണ്ണം പറഞ്ഞു സാറിന് മനസ്സിലായി. സാറ് മനസ്സിലായെങ്കിൽ മാത്രമേ മനസ്സിലായെന്ന് അറിയാവൂ.
സാർ മനസ്സിലാവാത്ത കാര്യം കൂടെ മനസ്സിലായെന്ന് പറഞ്ഞാല് മനസ്സിലാകായ കാര്യം കൂടെ മനസ്സിലാവാത്ത പോകും. മനസ്സിലായി അവന്റെ മുഖം നോക്കിയാണ്, അവന്റെ മുഖം നോക്കാം. അവൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതെ, ഈ തട്ടിപ്പും തരികടയും കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവനെ അധിക്ഷേപിക്കാൻ പറ്റൂ. രാഷ്ട്രം കൊണ്ട് നടന്നത് എന്ത് നേട്ടങ്ങളുണ്ടാവും? സാറ് അവനോട് ചോദിച്ചേ. ഞാൻ ചോദിക്കാം, കരയല്ലേ? ഞാൻ ചോദിക്കാം, ചോദിച്ചേ. നീ വല്ലതും ചെയ്ത പറഞ്ഞു. ഇത് വെള്ളം അടിച്ച് ഞാൻ ഒന്നും ചോദിച്ചു. മര്യാദ കാണിക്കണം. പെണ്ണുങ്ങളൊക്കെ നിൽക്കണം, ഒരു മര്യാദ കാണിക്കണം. നിങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നത്, പോ നോക്ക്, പോ നോക്ക്. ഒരു വീട്ടിൽ കയറി ഞാൻ അസഭ്യം പറയരുത്. എട്ടിറങ്ങട്ട്, ഞാൻ ആ തമ്പിയെ കാണുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അവര് പറഞ്ഞപ്പോ ഉണ്ടാ നിന്നത്? ഈ ബോധമല്ലാതെ നിൽക്കണമ്മ എടുത്ത് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? വൈകുന്നേരം കെട്ടിറങ്ങിട്ട് ഞാൻ കാണിച്ചു കൊടുത്തോളാം. കേറിപ്പോ, പിന്നെ കാണപ്പെടാൻ അവിടെ ദേഷ്യം. പോ കേറിപ്പോ. എന്തോ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒന്ന് പറയും. പിന്നെ പറഞ്ഞല്ല, സത്യമാണ്. അല്ല, ഇനി എന്തെങ്കിലും പറഞ്ഞു നല്ല തിരിച്ചങ്ങോട്ട് വർത്താനം പറഞ്ഞോ. അത്ര അവനില്ലേ ഇവിടെ? ചേച്ചി വല്ലതും അറിഞ്ഞോ നിങ്ങള്? എന്തൊരു ബഹളമായിരുന്നു തമ്പിയണ്ണ വീട്ടില് വന്നിട്ട് തല്ലില്ലാന്നേയുള്ളു പ്ലീറ്റോനെ. ചേച്ചി തമ്പിയണ്ണ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ, ഞങ്ങൾ ആരും അങ്ങനെ തമ്പിയണ്ണന്റെ കുറ്റം പറഞ്ഞ് നടക്കണ ആൾക്കാരല്ല, പ്രത്യേകിച്ച് ക്ലീറ്റോ. അതെനിക്ക് നന്നായിട്ട് അറിയാലോ, പ്രത്യേകിച്ച് നിങ്ങളെ രണ്ടുപേരെയും കാര്യത്തിൽ. എന്റെ വീട്ടിൽ തന്നെ ഈ പരാക്രമങ്ങളൊക്കെ കാണിച്ചത് മേലാൻ ഇങ്ങനെ ആവർത്തിച്ച ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല. പതുക്കുന്നത് സുലു സുലു ആയതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് കേട്ടാ. പിന്നെ എൻ്റെ മക്കളും മരുമക്കളും ആരെയും പുച്ഛിക്കുന്നവരല്ല ഞാൻ, അതിന് അവർക്ക് അവസരം കൊടുത്തിട്ടുമില്ല അങ്ങനെ പറയാൻ. അതെ സുലു ചേച്ചി, ഞങ്ങളുടെ എല്ലാവരുടെ ഒരു അഭിപ്രായം പറയട്ടെ. തമ്പിയണ്ണ ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കും. ഈ കണ്ണു കുടിക്കണോണ്ടല്ലേ ഇങ്ങനെ ഓരോ വീടിന്റെ വാതിക്കെ വന്ന് ഇങ്ങനെ ചീത്ത വിളിച്ചോണ്ടിരിക്കണത്? ഇതിപ്പോ നമ്മുടെ വീടായതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ച്. വേറെ വല്ലവരുടെ വീട്ടിലായിരുന്നെങ്കിൽ പോലീസ് കേസായാലും കുടിച്ചില്ലെങ്കിൽ കമാന്നൊരു അക്ഷരം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ ഇല്ലേ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ അങ്ങനെ എത്ര കുടിയനായാലും എന്നെ നിങ്ങളെ വീട്ടിൽ തിണ്ടാനൊന്നും വിടുന്നില്ലല്ലോ. പിന്നെ എൻ്റെ ഒരു പ്രാവശ്യം ഞാൻ പഞ്ചസാര വാങ്ങിക്കാൻ വന്നു, അതിന് ക്ലീറ്റോ ഇനി പറയാൻ ലോകത്തിന് ആരും ഇല്ലേ എന്താണ്. അത് പോരാഞ്ഞിട്ട് എൻ്റെ ചേട്ടൻ്റെ നാടകം മോശം വന്നു. എന്തോ ഒരാൾക്കാരാണ് ഇദ്ദേഹത്തിൻ്റെ നാടകം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ വർത്തമാനം പറയാൻ വരണ്ടില്ലായിരുന്നല്ലോ. അങ്ങോട്ട് വീട്ടിലോട്ട് കയറി നോക്ക് അലമാരിക്കകത്ത് എന്തോരം ട്രോഫികളാണ് ഇരിക്കണേ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നാടകം കൂടെ എന്തായാലും അയലോകത്ത് ഇടന്ന് ഈ കാണിച്ചത് വളരെ മോശമായി. എന്റെ തമ്പി ചേട്ടൻ നുണം അറിയത്തില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ തമ്പി ചേട്ടൻ പറഞ്ഞിട്ടും ഉണ്ട്, ഇങ്ങനെ നുണം അറിയണ ആൾക്കാരുമായിട്ട് നീ ഒരു കൂട്ടം വേണ്ട. നാട്ടുകാര് പറയുന്ന അഭിപ്രായത്തിന് ഇപ്പൊ നമ്മളിപ്പോ എന്തോ ചെയ്യാനാണ്? ഇവർക്ക് നമ്മളെ വിശ്വാസം ഇല്ലേ ചേച്ചി? എനിക്കറിയില്ല. അങ്ങനെ കുടിച്ചിട്ടാ പറയണെന്ന് വെക്കാം. ഇങ്ങനെ ഇവരോ അവൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പറയാം. പിന്നെ രണ്ടുപേരും ഇവിടെ വന്ന് വെള്ളടിച്ച് തെറി പറയാം, അതും പെണ്ണുങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട്. എന്നിട്ട് അത് കേട്ടോണ്ട് നിൽക്കുക, രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചു വിടണ്ടേ? അമ്മാവ് ഇതെന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? ഏ, ഇവിടെ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ, ആ സമയത്ത് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അവൻ വീട്ടിൽ കയറി അടിച്ചെന്നെ വരാം. ഒരു പരുവത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വിട്ടത്.
അല്ല നീ അവൻ മാത്രല്ല അവന്റെ കൂടെ ഏതോ വേറൊരുത്തണ്ടായിരുന്നു പറഞ്ഞു. അതാരാ അമ്മാവാ? അവൻ കീടനാശിനി, മറ്റേത് കീട ഇത് കീടനാശിനി. അത് വെച്ച് നോക്കിയാൽ തമ്പിയണ്ണം ഭേദം. അവൻ 24 മണി 48 മണിക്കൂർ വെള്ളത്തിൽ വേണം പറയാം. വായി വരണതാ അവൻ്റെ. എടാ നിങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു അവന്റെ മൂത്രം കുടിച്ച് ഇവിടെ വന്ന് തെറി പറയുമ്പോ അവനെങ്കിലും രണ്ടെണ്ണം കൊടുക്കണ്ട. അമ്മാവാ, ഈ മതവളയ്ക്കണ ആനയെ നമ്മൾ എങ്ങനെ തളയ്ക്കും? പറ്റുമോ? പറഞ്ഞാൽ മനസ്സിലാവോ? അമ്മാവൻ ഒന്നാമത്തെ ആ സമയം കണ്ടില്ലല്ലോ, അത് കാണണം. ഒരാൾക്ക് വാ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തൊരു ബഹളായിരുന്നു അറിയാം? ഞങ്ങള് പറമ്പിലായിരുന്നു, അവിടെ നിന്ന് ഓടിയാ വന്നു. ഭ്രാന്ത് പിടിച്ച് എന്തൊക്കെയോ കിടന്ന് അലർന്ന്. ഉത്സവ പറമ്പിൽ പാട്ടിട്ടേക്കും പോലെ ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ക്ഷമയുടെ അങ്ങ് ഏറ്റവും ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അവസാനം എല്ലാ കുറ്റവും കൂടെ എല്ലാവരും കൂടെ അവൻ്റെ തലയെ കെട്ടിയേപ്പിച്ച്. പാവം, മനസ്സാപാചറിഞ്ഞ കാര്യമല്ല. ആ നിൽക്കുന്ന നില നോക്കിയേ. അല്ല എൻ്റെ പൊന്നു കുഞ്ഞേ, നല്ലവർക്കെന്നും ഇങ്ങനെയൊക്കെയേ വരത്തുള്ളൂ. നീ വിഷമിക്കണ്ട. ഇല്ലമ്മ, കർത്താവ് മേളിയിരുന്നെല്ലാം കാണണുണ്ടല്ലോ, എനിക്കത് മതി. എനിക്കത് അത്ര ഡൈജസ്റ്റ് ആവുന്നില്ല. എന്ത്? അല്ല ഡാഡി ഒന്നും പറയാതെ ഒരാളൊന്നും ഇത്രയും സീൻ ഉണ്ടാക്കും ഇവിടെ. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്നാണോ നീ പറയണത്? മുത്തേ വേണ്ട, ചെറിയ വായിൽ വലിയ വർത്താനം വേണ്ട കേട്ടോ. ചെറിയ വായിൽ വലിയ വർത്താനമല്ല അവള് പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. എന്ത്? എന്തോ ഒരു കാര്യമുണ്ട്. ഇല്ലെങ്കിൽ സുലിച്ചു വെച്ച് അവരുടെ ഇങ്ങനെ പെരുമാറോ? അതാ ഞാൻ എടുത്തെടുത്ത് ചോദിച്ചത്. അല്ല അപ്പൊ ഡാഡി ഒന്നും പറഞ്ഞില്ലേ സത്യത്തിൽ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? സത്യമായിട്ടും. മുത്തേ ഞാൻ പറഞ്ഞില്ല. കണ്ണി നോക്കി പറ ഡാഡി. അതെന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല. സത്യം പറ, സത്യം പറ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതായിട്ടൊന്നും പറഞ്ഞില്ല അമ്മാവാ. പിന്നെ വേറൊന്നുമില്ല അമ്മാവാ, എന്റെ രണ്ട് സുഹൃത്തുക്കള് നാടകം, അവർക്ക് നാടകം വേണം അവരെ അമ്പലത്തില്. ഇയാളുടെ നാടകം എങ്ങനെയുണ്ടെന്ന് ഈ തമ്പിയുടെ? അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ ഇപ്പം ആ ലക്ഷ്മി മംഗലത്ത് നടത്തിയത് പുതുക്കുളങ്ങര നടത്തിയതായിരുന്നു മോശം. മാത്രമല്ല ഇയാളിപ്പോൾ ഇതിൽ അടി കൂടുതലാണ്, തണ്ണി അടിച്ചിട്ടിരുന്നാണ് നാടകം എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം നാടകത്തിൽ കാണാനുണ്ട്. അപ്പം ഞാനിതിങ്ങനെ ഇവരോട് പറഞ്ഞു, ആ നാടകം അത്ര പോരാ, നിങ്ങൾ വേറെ ബുക്ക് ചെയ്യണത് നല്ലത്, പുള്ളി ഇച്ചിരി കഴിക്കും, കഴിച്ചു കഴിഞ്ഞാൽ അലമ്പാണ് എന്നെല്ലാം പറഞ്ഞ്. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ സാമ്പത്തികമായി ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ തീരുമ്പോൾ നമ്മളെ വീട്ടിൽ വന്നാണ് വാങ്ങിക്കണേന്ന്. അതിപ്പോ അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. സ്വാഭാവികമായിട്ട് പരിചയക്കാരൻ ഒരു നാടകം ചോദിക്കുമ്പോ ആ നാടകം നാളെ പൊളിഞ്ഞ നിന്നോട് ചോദിച്ചിട്ട് ബുക്ക് ചെയ്താ പറയില്ലേ? അത് സാമാന്യ മര്യാദയല്ല. അങ്ങനെ ന്യായീകരിക്കല്ലേ. ഇത് കല്യാണ ആലോചനയൊന്നും അല്ലല്ലോ. കല്യാണം ഒരു പെണ്ണിന്റെ ഭാവിയാണ്, നമുക്ക് അങ്ങനെ അധികം ചിന്തിക്കാം. ഇത് ഒരു ജീവിച്ചു പോകണല്ലേ, അവരുടെ ജീവിത പ്രാരംഭിക്കണം. പറഞ്ഞാൽ എന്താ തെറ്റ്? നിനക്കിത് വേണം. അവിടെ എവിടെയും പറയുന്ന അഭിപ്രായം കേട്ടോണ്ട് നീ എന്തിനാണ് ഈ ബുക്ക് ചെയ്യണ്ടെന്നൊക്കെ പറയുന്നത്? അവൻ ബുക്ക് ചെയ്യേ, ബുക്ക് ചെയ്യാ ഇരിക്കുക, എന്താ കേട്ടോ? അവൻ പോയി ജീവിച്ചോട്ട്. നാടകം കണ്ടൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നല്ല നാവുണ്ടല്ലോ. അന്നേരം അവര് വന്ന് ചോദിച്ചപ്പോ ഇല്ല ഞാനത് പറഞ്ഞില്ല, പറയായിരുന്നില്ലേ? അത് പിന്നെ ആ സാഹചര്യത്തിൽ ആരായാലും അങ്ങനെ പറയൂ. പിന്നെ ഇങ്ങനെ ചോദിക്കുമ്പോഴല്ലേ സത്യം പറയാൻ പറ്റും. അങ്ങനെയൊന്നല്ലടാ, പറഞ്ഞു എങ്കിൽ വന്നു കഴിഞ്ഞാൽ തന്റെ അടുത്തോടെ പറയണം. ഞാൻ അവിടെ ഉണ്ടായിരുന്നിരിക്കണം. അമ്മാവ് ഞാനൊരു കാര്യം പറയാം, തന്റെ അടുത്തോടെ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നന്നാവണം, എന്നിട്ട് നാട്ടുകാരെ നോക്കണം. മനസ്സിലായില്ലേ? എന്ത് യോഗ്യുണ്ട് അവന്? എന്തായാലും അവര് വെള്ളം അടിച്ചുകൂടെ വന്നത് ശരിയല്ല. ഇനി എങ്ങാനും അവരിവിടെ വന്ന എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം. ആകെ ഉണ്ടായിരുന്ന അയൽവക്കാണ് അവരെ കൂടി ക്ലീറ്റോ. ഇനിയിപ്പോ ആരും ഒന്നും ചെയ്യണ്ട, സംഭവിക്കാനുള്ളതൊക്കെ ഞങ്ങൾ സംഭവിച്ച് അടിമടിക്കണം. ആവശ്യമില്ലാതെ കിടന്നെങ്ങാനും കുറച്ച നിന്റെ ഈ പലലാഴ്ച വാഗ്രീറ്റോ. എല്ലാവരുടെ കൂടി ഇന്ന് പുതിയ ആൾക്കാരെ എങ്ങനെ പരിധിക്ക് വരുത്താം, കളിയാക്കാമെന്ന് ചിന്തിക്കുകയായിരിക്കും, ഗൂഢാചരണമായിരിക്കും. അല്ല, ഞാൻ പുതിയൊരു പട്ടിയെ മേടിച്ചു, പേര് ക്ലീറ്റോ. പട്ടി ക്ലീറ്റോ ആഴ്ചയും എപ്പിക്കളിച്ചപ്പറിക്കും. ക്ലീറ്റോ പട്ടി അടകട കൊണ്ട് തമ്പിയെണ്ണം വന്ന എന്തോ എടുത്ത് മലമറിക്കെന്ന് പറഞ്ഞിട്ട്. അതിന് തമ്പി ഈ ക്ലീറ്റോനൊന്നും പറഞ്ഞില്ലല്ലോ, എൻ്റെ പട്ടീനല്ലേ പറഞ്ഞു. അതിന് നമുക്ക് എന്താ അല്ലേ? അലയാ, തമ്പിയണ്ണൻ തമ്പിയണ്ണയുടെ പട്ടിക്ക് ക്ലീറ്റോ എന്ന് പേരിട്ടാ. നീ എങ്ങനെ അറിഞ്ഞാൽ സാറേ? എന്റെ അലയാ, ഇത് അറിയാൻ ആരാ? ഈ നാട് മൊത്തം പാട്ടാണ്.
എന്തായാലും അളിയെ വിഷമിക്കണ, ഞാൻ നാളെ അങ്ങോട്ട് ഒന്ന് വന്നു നോക്കാം. അയാളെ കണ്ടിട്ട് ചോദിക്കാം പട്ടിയുടെ പേര് മാറ്റാൻ പറ്റുമോ. ഹലോ സയ്യോ, നിങ്ങൾ എന്ത് ചെയ്യുന്നവിടെ? കേറി പോ പിള്ളേരെ, അത് വെച്ച് കളിക്ക് ഇങ്ങോട്ട് കേറി പോ. നിങ്ങളുടെ അടുത്ത പറഞ്ഞ ഇങ്ങോട്ട് വരാൻ. വേറൊന്നും കിട്ടിയില്ല, പ്ലീറ്റോ അതെ. തലക്ക് സുഖമല്ലാത്ത പട്ടിയാണോ? അതിനോട് കളിക്കുക, കേറി പോകത്ത്. അത് പേയാണ്, പേ അത് കളിക്കുന്നതിനേക്കാ. വെച്ചിട്ടുണ്ടോ പട്ടി നിനക്ക്? തമ്പി പട്ടി നിനക്ക്. ഇതിങ്ങനെ കയ്യും കെട്ടി തോറ്റ സ്ഥാനാർത്ഥിയുടെ കുത്തി ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? കമ്പോളത്തിലോട്ട് ഇറങ്ങണ്ട, നാട്ടിൽ മൊത്തം പാട്ടായി. ഞാൻ തന്നെ വർഷോപ്പ് അടച്ചിട്ട് പോകുന്ന തന്നെ അതാ. ഓ ഇരിക്കുന്നു ഗ്ലീറ്റസ് പറ്റിയുടെ അനിയൻ, എന്തോ ഇരിക്കുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? പറയാൻ പോകുന്നത് പൊട്ടത്തര വാ പൊത്തടാന്ന് പറയത്തില്ലെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. പറയേ. തമ്പി ചെയ്ത പണിക്കൊരു തിരിച്ചു പണി. എന്താണെന്ന് പറയണ കാര്യം പറ. ഒരു 10,000 രൂപ കൊടുത്ത് ഒരു പേർഷ്യം പൂച്ച മേടിക്കുന്നു, എന്നിട്ട് പട്ടിക്ക് ക്ലീറ്റസിന് പേരിട്ട പോലെ ആ പൂച്ചയ്ക്ക് തമ്പി എന്ന് പേരിടുന്നു. തമ്പി മിയാ മിയാ. എടാ പോളാ, നിന്റെ നീ ഒന്ന് വായി വെച്ചിട്ട് മിണ്ടാതിരിക്കും. മനുഷ്യൻ ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനി 10,000 ഞാൻ രൂപയും കൂടെ ചിലവാക്കാം. വേണ്ട, ഒരു 100 രൂപ മുടക്കാൻ പറ്റുമോ? 100 രൂപ കുഴപ്പമില്ല. അങ്ങനെ കാര്യം പറ. ക്ലീറ്റസിനെ കൊല്ലണം. ക്ലീറ്റസ് പട്ടിയെ കൊല്ലണം. ഒരു 1/2 ചിക്കൻ ഫ്രൈ, ഒരു എലിവേഷം 50 100 രൂപ ആവത്തുള്ളൂ. ചിക്കൻ ഫ്രൈ കിട്ടും, എലിവേഷം പറ്റുന്നു, പട്ടി കിട്ടി കൊടുക്കുന്നു, പട്ടി വെക്കുന്നു. അതൊരു മിണ്ടാ പ്രാണി, അതെന്ത് ചെയ്തു നമ്മളെ? അത് നമ്മളൊന്നും ചെയ്തില്ലല്ലോ. ആ മിണ്ടുന്ന പ്രാണിയെ ഇച്ചിരി വിഷം കൊടുത്ത് കൊന്ന എല്ലാ പ്രശ്നവും തീരും. മിണ്ടുന്ന പ്രാണി ആ തമ്പി, അവനാണല്ലോ എല്ലാത്തിനും കാരണക്കാരൻ. എന്റെ അമ്മ ശ്വാസകോശം തകർന്ന എന്റെ അമ്മ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്റർ കിടക്കുക, എട്ട് ശ്വാസത്തിന് വേണ്ടി കിടന്നു നക്ര ശ്വാസം വലിക്കുക. ഇവിടെ നിന്ന് കരയാതെ ആശുപത്രിയിലോട്ട് പോവാ. ആശുപത്രി പോവാ? അപ്പൊ ഒരു 5-6 ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാവത്തില്ല. ഇവനെ ഒന്ന് നോക്കണം, അവന് വേണ്ട ഭക്ഷണവും വെള്ളവും ഒക്കെ ഒന്ന് കൊടുക്കണം. മോനായിട്ട് കാണുന്നവനെ അവൻ പാവോ. എന്റെ ക്ലീറ്റോ, എനിക്ക് ഒരു സഹായം കൂടി ചെയ്യണം. ആശുപത്രി ചെലവിന് വേണ്ടി എന്റെ കാശില്ല, 2,000 രൂപ കൂടി തരണം. തകർന്നു നിൽക്കാൻ കാശില്ല. ഇത് എന്റെ ക്ലീറ്റോ, എന്റെ ക്ലീറ്റോയെ പൊന്നു പോലും നോക്കണം. ക്ലീറ്റോ കേട്ടോ, ക്ലീറ്റോ. കാശ് കിട്ടുന്ന ഹ്ഹ്
സമയങ്ങളാതെ ആശുപത്രി പോകുന്നു. എന്തു മണ്ടാ പ്രാണി അവിടെ എവിടെയെങ്കിലും കൊണ്ട് കെട്ടോ. ഞാനോ ആ പോവോ 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 ക്ലീറ്റോ. എന്ത് എന്തെന്ന് ഞാൻ അതിനെ വിളിച്ചതാ, നിങ്ങളെ വിളിച്ചതല്ല. രണ്ടാഴ്ച കഴിയുമ്പോ അവര് വരുവേ. അതുവരെ ഇവിടെ ക്ലീറ്റോ ഉണ്ട്, തങ്കവാന്തി ഉണ്ട്, മുത്തുണ്ട്. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. പേര് മാറാൻ തീരുമാനിച്ചു. എന്റെ പേര് ആ തമ്പി വരുന്നവരെ എന്റെ പേര് ഞാൻ അത്രയും ദിവസത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചു. എന്നാ 4 വയസ്സുള്ളപ്പം വരെ എന്റെ അമ്മച്ചി വിളിച്ചിരുന്ന ഒരു പേരുണ്ട്, ആ പേരിൽ നിങ്ങൾ ഇനി എന്നെ വിളിച്ചാ മതി. അതേത് പേര്? പൊടിമോൻ. ക്ലീറ്റോ. എന്താ? അയ്യോ പൊടിമോനെ അല്ല, ക്ലീറ്റോനെ.